ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു സമ്മർ സീസണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ മിക്കപ്പോഴും ഡൗട്ടായിട്ട് വരാറുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് സ്കിന്നിന് ചേരുന്ന സൺസ്ക്രീൻ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചേരുന്ന സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടി ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. കാരണം നമ്മളിൽ പലരും ഇപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരുണ്ട്, സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന യുവി റേസ് അല്ലെങ്കിൽ എന്തിപ്പോൾ ലൈറ്റിൽ നിന്നാണെങ്കിലും ചെറിയ എമൗണ്ടിൽ യുവി റേസ് വരുന്ന പറയുക, യുവി റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇനി ഈ യുവി റേസ് നമ്മുടെ സ്കിന്നിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്ന് ടാൻ ആവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ വെയിലത്ത് കിറങ്ങി വരുമ്പോഴേക്കും നമ്മൾ ആകെ കറുത്ത് കരിവാളിച്ചിരിക്കില്ലേ, അങ്ങനെ ടാൻ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ സൺ ബേൺ ആവാൻ സാധ്യതയുണ്ട്, അതായത് പൊള്ളാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ പത്രത്തിലൊക്കെ കാണാറില്ലേ, ചിലവരൊക്കെ ഇങ്ങനെ സൺ ബേണായി, ഉച്ചയ്ക്ക് ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും ഇങ്ങനെ സൺ ബേണായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ന്യൂസ് കാണാറില്ലേ പത്രത്തിൽ, പണ്ടൊക്കെ പത്രത്തിൽ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെ സൺബേൺ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിങ്കിൾസ് വരാനായിട്ടും നമ്മുടെ സ്കിന്ന് ഏർലി ഏജിങ് സ്റ്റാർട്ട് ആവാൻ, ഇവിടെ സാഗിനസും സ്കിന്നിൽ അതുപോലെ പിഗ്മെൻറ്റേഷൻ, വലിയ രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് നമ്മുടെ ഈ ഒരു യുവി റേസ് അയച്ചാൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് യുവി റേസ് അടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനി നമ്മൾ എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ഒന്നും മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സൺസ്ക്രീൻ ഇട്ടുമ്പോഴേക്കും നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് ഓയിലി ആവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ ഒരു വൈറ്റ് കാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഇരിക്കും. പിന്നെ ഇടുമ്പോൾ നമുക്ക് മുഖത്തിനൊരു ഹെവിനെസ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, മുഖം വിയർക്കണ പോലെ ഫീൽ ചെയ്യും. ഇതൊക്കെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ കൊണ്ടിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് മടി കാണിക്കണേന്ന്. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേർന്നിട്ടല്ലാത്ത സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. എപ്പോഴും സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ സ്കിന്നിന് ചേരുന്ന സൺസ്ക്രീൻ മാത്രം വേണം സെലക്ട് ചെയ്യാൻ. അതിനുവേണ്ടി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമോ അല്ലെങ്കിൽ ഒരു ജെൻഡറിന് മാത്രമല്ല, എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും ഇത് ബാധകമാണ്. നമ്മളുടെ ഓൺ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നമുക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ നോർമലി ഒരു ക്രീം ഇടണ പോലെ, പൗഡർ ഇടണ പോലെ ഒക്കെ തന്നെ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ ഭയങ്കര വെയർക്കോ വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഇനി ഞാൻ നമ്മുടെ മാർക്കറ്റിലുള്ള കുറച്ച് ടൈപ്പ് ഓഫ് സൺസ്ക്രീനുകൾ കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ക്രീം സൺസ്ക്രീനോ അല്ലെങ്കിൽ പൗഡർ സൺസ്ക്രീൻ മാത്രമല്ല, ഒരുപാട് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ എന്താ നമുക്ക് ചേരണത് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ തന്നെ കാണിച്ചു തരാം. ഞാൻ ഈ റിക്വലിൻ്റെ സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യാറ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച് സൺസ്ക്രീൻ ജെല്ലാണ്. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ, അതായത് മാറ്റ് ജെൽ കൈൻഡ് ഓഫ് സൺസ്ക്രീൻ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണ് ഇതേപോലത്തെ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ. ഇത് അക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇത് കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. നിങ്ങൾക്ക് ഇട്ട് കഴിയുമ്പോഴേക്കൊരു ഹൈഡ്രേഷൻ, ഒരു ഗ്ലോ ഒക്കെ നിങ്ങളുടെ സ്കിന്നിൽ ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ മാമാർത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീനും. ഇത് വിറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ്. ഇതും നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്ലോ കിട്ടും, ആ ഒരു ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ. അപ്പോൾ ഇത് രണ്ടും ഹൈഡ്രേറ്റിംഗ് ഇല്ലെങ്കിൽ ക്രീം കാറ്റഗറിയിൽ പെടുന്ന സൺസ്ക്രീൻ ആണ്. ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ. ഈ അടുത്തത് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഷൻ സൺസ്ക്രീൻ ആണ്. ഇതിപ്പോൾ നിവ്യയുടെ പ്രൊട്ടക്ട് ആൻഡ് മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള 50 SPF 50+ ഉള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഈ ബോഡി ലോഷനകത്ത് സൺസ്ക്രീൻ വരുന്ന ബോഡി ലോഷൻ, ഓക്കെ മനസ്സിലായില്ലേ. ഇത് നമുക്ക് ബോഡിയിൽ ഇടാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, വളരെ കുറച്ചല്ലേ, അതായത് ഇത് ഇത്തിരി ഒരു തിക്കായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ഫേസിൽ ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും സർഫസ് ഏരിയ അല്ലേ ഉള്ളൂ, ഈ ഒരു ഏരിയയിൽ മാത്രം ഇടാൻ വേണ്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫുൾ ബോഡിയിലൊക്കെ, നമ്മുടെ ബോഡി ഓൾസോ സ്കിൻ, നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ സ്കിന്ന് ഉള്ളതാണ്, ആ ഒരു സ്കിന്നിനെ നമ്മൾ സൺറേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ലോഷൻ കൈൻഡ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. ഇതെനിക്കൊന്ന് ഫേസിലിടാൻ പറ്റില്ല, പക്ഷേ ഫേസിലിടാൻ പറ്റുന്ന പോലത്തെ ലോഷൻ സൺസ്ക്രീനുകളും ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അതിപ്പോൾ ഇല്ല, ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് കാണിച്ചു തരാനായിട്ടില്ല. നിങ്ങൾക്ക് ഫേസിലിടുന്ന ലോഷൻ പോലത്തെ സൺസ്ക്രീൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ബോഡിയിലിടുന്ന ലോഷൻ സൺസ്ക്രീൻ ആണ്. ഇതാണ് തേർഡ് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിലും അതുപോലെ ഫേസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റുന്ന, ഇപ്പം എല്ലാവരും മിക്കവരും ചോദിക്കാറുണ്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മേളിൽ സൺസ്ക്രീൻ ഇടാന്ന്. നമ്മൾ സൺസ്ക്രീൻ കുറച്ച് കഴിയുമ്പോഴേക്കും റീ അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സൺസ്ക്രീൻ
face ilidanu choikkarunde appo angane ningal face il idunnendengil ide pole sunscreens use cheyam idu spray kind of sunscreen aanu idu namukku ingane nekkumbulekku spray form il sunscreen varum idum spf 50 illa sunscreen aanu pash idu St.Botanica ide vitamin c aato pash idu enikku body il idana korchum koodi ishtam kaana idinu korchoru oiliness undu korchoru white cast okke enikku feel cheyarundi ee oru particular product use cheyumbo njan vere enikku wow inde pandu irike use cheyidund adinu oru ingante white cast issue onnum undirunnilla protection athyavashyam undirunnu aanu enikku thonana ithri pandu use cheyda pinne idinde oru Neutrogena ide njan kandirunnu pash adu enikku deliver aavanayittu ithri samayam kaanichu appo adondu njan idanu try cheyi nokkan vendi medichathu idappo face il idanayittu njan recommend cheyilla kaana face il itta face nannayittu oily aanu enikku maybe dry skin ullavarku extremely dry skin ullavarku okke venengi face il ittu nokkam pash ende polte oru oily acne skin aanundengil face il itta bayangaraitto oiliness feel cheyum oru white cast um cherudayittu theranna pole feel cheyidu pash idu ningalku body il use cheyam nalla body nalla telangi nalla adivuli aayittirikkum appo veli pomboleku ningalku ingane idanakku budimuttaanundengil just ingane kaanikka spray cheya ittittu povu athra eluppayittu ningalku sunscreen use cheyanayittu pattum ingane spray sunscreen aanu appo idanu next type of sunscreen ini adutathu ippo bayangara trending aayittulla oru sunscreen sambhavana ippo ellarku bayangara convenient aayittu njan okke use cheyarilla sunscreen aanu ingante stick sunscreen ippo sunscreen ne stick form il vararund idu thank you farm ennu kondulla brand inde aanu idu oru satin finish ullathu ee stick sunscreen il enne namukku matte touch ullathu undu adu pole oru hydrating ullathu undu idu oru matte touch ullathaanu sunscreen idu pashcha athyasham expensive aanu to valare korchu ക്വാണ്ടിറ്റിയിലേ കിട്ടുള്ളൂ നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇങ്ങനെ സൺ സ്റ്റിക്കുകൾ കുറവാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ എണ്ണം ഇറക്കി തുടങ്ങുന്നുണ്ട് തോന്നുന്നു ഇപ്പോൾ ഏതാ ഡർമാക്കോയിൻ്റെയോ ഏതിൻ്റെയൊക്കെയോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആമസോണിലൊക്കെ നോക്കിയപ്പോഴേക്കും ഒന്ന് രണ്ടെണ്ണം കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ തീരാറായി ഇതാണ് സ്റ്റിക്ക് സൺസ്ക്രീൻ ഇതാണ് നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഇതാകുമ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് മാത്രം കൊടുത്തിരുന്നാൽ മതി പക്ഷേ ബോഡിയിലൊക്കെ ഇടാനായിട്ടും ബോഡിയിലും വേണമെങ്കിൽ ഇടാം കേട്ടോ കഴുത്തിലൊക്കെ നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിലൊന്നും ആവില്ല എളുപ്പമായിട്ട് ഇടാം എന്നിട്ട് ബാഗിലിട്ട് കൊണ്ടുപോകാം അത്രയും ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും സെയിം ഈ ഒരു സ്റ്റിക്ക് സൺസ്ക്രീൻ തന്നെയാണിത് ഇത് മിനിമലിസ്റ്റിൻ്റെ സ്റ്റിക്ക് സൺസ്ക്രീൻ ആണ് ഇത് പക്ഷെ കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല ഇതിനൊക്കെ തന്നെ നല്ല പ്രൊട്ടക്ഷൻ ഉള്ളതാട്ടോ ഞാൻ ഈ കാണിച്ചു നോക്കെ നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഗ്ലോയി ഒരു ടെക്സ്ചറുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഈ മിനിമലിസ്റ്റിൻ്റെ അപ്പോൾ നിങ്ങളുടെ ഡ്രൈ ടു നോർമൽ അല്ലെങ്കിൽ നോർമൽ ഡ്രൈ അല്ലെങ്കിൽ ഇച്ചിരിയൊക്കെ ഒരു ഒയിലിയൊക്കെ ആവുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കയ്യിലൊന്നും ആവത്തില്ല നമുക്ക് ഇടാനുള്ള ബുദ്ധിമുട്ടില്ല ഇങ്ങനെ വെറുതെ വെറുതെ അപ്ലൈ ചെയ്ത് ഫുള്ള് കൊടുത്താൽ മതി പക്ഷേ ഇങ്ങനത്തെ സൺസ്റ്റിക്കുകൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഫുൾ നല്ലോണം അപ്ലൈ ചെയ്യണം കേട്ടോ അതായത് ഇട്ട് ഒന്ന് രണ്ട് തവണയൊക്കെ ഇങ്ങനെ ഇടണം കാരണം നമുക്ക് ഫുൾ അത് കിട്ടിയെന്ന് അറിയണം ഫുൾ നമ്മുടെ ഫേസിൽ ഇതായിട്ടുണ്ടാവണം ആ രീതിയിൽ വേണം സ്റ്റിക്ക് സൺസ്ക്രീൻ ഇടാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡർ സൺസ്ക്രീൻ ആണ് നമുക്ക് ഇങ്ങനെ പൗഡർ ഫോമിലെ സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു 2 hour 3 hour ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസിലൊന്ന് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സൺസ്ക്രീൻ പൗഡേഴ്സ് യൂസ് ചെയ്ത് ഇപ്പോൾ ലാക്മിയുടെ സൺ എക്സ്പേർട്ട് ആണ് SPF 40 വരെയുള്ള ഒരു എന്താ മാറ്റ് എന്താണ് അൾട്രാ മാറ്റ് കോമ്പാക്റ്റ് ആണ് നോൺ സ്റ്റിക്കി ആയിട്ടുള്ളത് ഇത് നമ്മുടെ സാധാരണ കോമ്പാക്ട് പൗഡർ പോലെ നമുക്ക് ബ്രഷ് എടുക്കാം എന്തോ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ സൺസ്ക്രീൻ ആണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ ആണ് ഇത് MCaffeine പൗഡർ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൗഡർ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഇത് ഇങ്ങനത്തെ ഒരു ബ്രഷുണ്ട് ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ കുടഞ്ഞിട്ട് ഈ ബ്രഷ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഫേസിലിടാം പക്ഷേ ഇതെനിക്ക് അത്ര കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല ഇതൊരു ഫാൻസി ഐറ്റം കണ്ടപ്പോഴേക്ക് ഞാൻ അങ്ങനെ മേടിച്ചതേ ഉള്ളൂ പക്ഷേ എനിക്ക് ഞാൻ വളരെ കുറച്ച് തവണ യൂസ് ചെയ്തിട്ടുള്ളൂ എനിക്കിതങ്ങനെ ഒട്ടും ഒരു കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാറ്റടിക്കണോണ്ട് വാതിലൊക്കെ തന്നെ തുറക്കണം ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പം ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ ആണ് ഇതിനാണ് SPF കൂടുതലുള്ളത് ഇതിനകത്ത് SPF 30 വരെ ഉള്ളൂ എന്നാലും ഞാൻ ജസ്റ്റ് ഇതിനെ കാണിച്ചെന്നുള്ള ഒരു ഫാൻസി ഐറ്റമായിട്ട് ഇനി അടുത്തത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഏതൊക്കെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു സ്കിൻ ടൈപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്നീസ് വരുന്ന സ്കിന്നാണ് ഒരു കോമ്പിനേഷൻ കൈൻഡ് ഓഫ് സ്കിൻ ടൈപ്പാണ് എന്നാൽ ഭയങ്കര ഡ്രൈ അല്ല ഭയങ്കര ഓയിലി അല്ല പക്ഷേ ആക്നീസ് വരും ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മാറ്റ് ടച്ച് ഉള്ള ഒരു ജെൽ ടച്ച് ഉള്ള സൺസ്ക്രീൻ ആണ് എൻ്റെ സ്കിന്നിന് ചേരുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇങ്ങനത്തെ ഇതിപ്പോൾ റിക്വെലിൻ്റെ ഡ്രൈ ടച്ച് സൺസ്ക്രീൻ ജെല്ലാണ് അപ്പോൾ നിങ്ങളുടെ എൻ്റെ പോലത്തെ സ്കിൻ ടൈപ്പാണ് ആക്നീസ് വരുന്ന സ്കിന്നാണ് അതുപോലെ ഓയിലിനെസ് ഒക്കെ ഇച്ചിരിയൊക്കെ ആവുന്ന സ്കിൻ ടൈപ്പാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൺസ്ക്രീൻ ഒക്കെ ഇട്ടാൽ ഭയങ്കര വയർക്കും ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ഒരു ഓയിലി ആയി പോവും ഫേസ് ഓയിലിനെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഡ്രൈ മാറ്റ് ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഇത് ഈ പേര്
മിക്ക ബ്രാൻഡ്സിലും ഉണ്ട് കേട്ടോ, ഡ്രൈ ടച്ച് സൺസ്ക്രീൻ ജെൽ എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ജെൽ സൺസ്ക്രീനുകൾ യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിലിക്കോൺ ടെക്സ്ചറാണ് ഈ ഒരു സൺസ്ക്രീൻ ഉള്ളത്. ഇത് ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു കണ്ട ഒരു വളരെ ഒരു എന്താ പറയുക, ഒരു നമ്മൾ പ്രൈമറൊക്കെ ഇടില്ലേ, പ്രൈമറൊക്കെ ഇടുന്ന പോലെയാണ് ഇത് ഇടുമ്പോഴേക്കും അറിയാം. അതുകൊണ്ട് ഒട്ടും ഒരു ഷൈൻനെസ് നമുക്ക് ഫീൽ ചെയ്യില്ല, ഭയങ്കര മാറ്റ് ആയിരിക്കും നമുക്ക് സ്കിന്നിൽ ഇട്ട് കഴിയുമ്പോഴേക്കും. വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു. ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇതെൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ പർച്ചേസാന്ന് തോന്നുന്നത്. അത്രയും ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആക്നി സ്കിന്നുള്ളവരാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്, റിക്വലിൻ്റെ ഈ ഒരു അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച്. ഇതിൻ്റെ ടിൻറ്റഡ് ഒരു വേർഷൻ ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. ഇനി അടുത്തത് നിങ്ങളുടെ ഡ്രൈ സ്കിൻ ടൈപ്പാണ്, അല്ലെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്, അങ്ങനെ പെട്ടെന്ന് ആക്നീസ് ഒന്നും വരുന്ന സ്കിന്നല്ല, മൊത്തം ഒരു നോർമൽ ആയിട്ടുള്ള സ്കിന്നാണ്, നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും വലിയ പ്രശ്നമില്ല, അങ്ങനെയൊക്കെ ഉള്ള സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേരുള്ളത്, അല്ലെങ്കിൽ ഗ്ലോയിങ്, അതല്ലെങ്കിൽ ക്രീം, അതല്ലെങ്കിൽ ലൂമിനേറ്റിംഗ്, അങ്ങനെയൊക്കെ ഉള്ളത് മേടിക്കുക. ഇത് അക്വലോജിക്കയുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ, ഇത് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇത് ഇത് ഗ്ലോ പ്ലസ് ഡ്യൂയി ഹൈഡ്രേറ്റിംഗ് എന്താ ബ്രൈറ്റനിങ് കൈൻഡ് ഓഫ് സൺസ്ക്രീൻ ആണ്. ഇങ്ങനത്തെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഈ മാമാർത്തിൻ്റെ ഈ ഒരു വിറ്റമിൻ സി ഡെയിലി ഗ്ലോ, ഇതെന്നൊക്കെ ഈ ഗ്ലോ എന്നൊക്കെ വരുന്നതൊക്കെ നിങ്ങൾ ഡ്രൈ ഇല്ലെങ്കിൽ നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർ സെലക്ട് ചെയ്യുക. നിങ്ങൾ ആക്നി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഈ ഗ്ലോയിലോട്ടൊന്നും പോകണ്ട, കാരണം ഗ്ലോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സ്വെറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും ഡ്രൈ മാറ്റ് പേരുള്ള സൺസ്ക്രീനുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ എന്താണ് കൂടുതലുള്ളത് നോക്കുക. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, എനിക്ക് ഡ്രൈനെസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ എന്നാൽ ഓയിലി ആവാറുണ്ട്, പക്ഷേ ഡ്രൈ സ്കിന്നാണ് കൂടുതൽ. മിക്കപ്പോഴും എൻ്റെ സ്കിൻ എനിക്ക് ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. ഫേസ് വാഷ് ചെയ്തിട്ട് വേറെ ഒരു പ്രൊഡക്റ്റ് ഇടാതെ ഞാൻ രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും രാവിലെ ആകുമ്പോൾ എനിക്ക് വളരെ കുറച്ച് ഓയിൽ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ എനിക്കൊരു ഡ്രൈനെസ് ആണ് സ്കിന്നിൽ ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ഇങ്ങനെ കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും ചിലവർക്ക് ഫുൾ ഓയിലിനെസ്, ഇവിടുന്ന് ഫുൾ ഓയിലി ആകും, ഈ രണ്ട് ഭാഗം മാത്രമായിരിക്കും ഡ്രൈ ആവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഓയിലിനെസ് ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഡ്രൈ മാറ്റ് ടച്ച് ഉള്ളത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഷൻ പോലത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം, അതാകുമ്പോൾ വളരെ ലൈറ്റ് ആയിരിക്കും. അങ്ങനെ എന്താ ഓയിലിനെസിനൊന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ടില്ലെങ്കിൽ അതിന് ചേരണത് കുറച്ചും കൂടി ലോഷൻ കൈൻഡ്, ജെൽ കൈൻഡ്, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡ്രൈനെസ് ആണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഡ്യൂയി ഗ്ലോയി കൈൻഡ് ഓഫ് സംഗതികളൊക്കെ ഇടാം. പിമ്പിൾസ് ഇല്ലെങ്കിൽ, എനിക്ക് പിമ്പിൾസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ഡ്രൈ ടച്ച് സംഗതി യൂസ് ചെയ്യണത്. അതല്ലെങ്കിൽ എനിക്ക് വേറെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പിൾസും വരും, ഹെവിനെസ്സും ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഇതേപോലത്തെ ഇങ്ങനെ മാറി മറിച്ചൊക്കെ ഇടാം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ വേറെ സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ അതൊരു ഇട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് നമുക്ക് ചേരണത്. എന്നിട്ട് നിങ്ങൾ സാധനം മേടിക്കണമായിരിക്കും നല്ലത്. ഇനി നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള അങ്ങനത്തെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഒത്തിരി ഇറിറ്റേഷൻ സ്കിന്നിൽ ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പ് ഇല്ലാത്തതാണ് നമുക്കൊരു അത്. എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും ഈ സെൻസിറ്റിവിറ്റി നമ്മുടെ സ്കിന്നിൽ വരാം, നമ്മുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ നിങ്ങൾക്ക് ചേരണേ, എന്താ ചേരാത്തതെന്നുള്ളത്, ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കണേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ചിലർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാഗ്രൻസ് ഉള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മിനിമലിസ്റ്റിൻ്റെ ഒക്കെ മിക്ക സൺസ്ക്രീൻസിലും ഫ്രാഗ്രൻസ് ഇല്ല, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ സൺസ്ക്രീൻ എന്ന് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റിക്ക് സൺസ്ക്രീനുകൾ യൂസ് ചെയ്യാം. ഏത് സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഓയിലി സ്കിന്നാണെങ്കിൽ മാറ്റ്, ജെൽ, അങ്ങനെ എടുക്കിയിട്ടുള്ളത് നോക്കുക. ഇനി നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ ഗ്ലോയിങ്, ഹൈഡ്രേറ്റിംഗ്, ലൂമിനേറ്റിംഗ്, ക്രീമി, അങ്ങനെയുള്ള സംഗതികൾ നോക്കുക. ഇത് ഏത് സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും ഇതുള്ളത് നോക്കി മേടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഔചിത്യ ബോധം അനുസരിച്ച്. ഇതൊക്കെ തന്നെ, ഇതിപ്പോൾ ഒരു മാറ്റ് സൺസ്ക്രീൻ സൺസ്റ്റിക്കാണ്, ഇതൊരു ക്രീമി അല്ലെങ്കിൽ ലൂമിനേറ്റിംഗ് ഗ്ലോയിങ് സൺസ്റ്റിക്കാണ്. അപ്പോൾ സൺസ്റ്റിക്കിൽ തന്നെ ഇത് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പൗഡർ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതിലും മാറ്റ് എന്നുണ്ടാവും, ഗ്ലോയിങ് ഉണ്ടാവും. അത് രണ്ടുപേരും നോക്കി രണ്ട് സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് എനിക്ക് മിക്കപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ബ്രാൻഡിലെ സൺസ്ക്രീനാണ് നല്ലത്? ആക്ച്വലി എല്ലാ ബ്രാൻഡിലെ സൺസ്ക്രീനും നല്ലതാണ്. ഇതെനിക്ക് ഞാൻ റീസെൻ്റ്ലി ഞാൻ ഒരു സ്കിൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ആ ഡോക്ടറിനോട് ഞാൻ ഇത് ചോദിച്ചപ്പോഴേക്കും എനിക്ക് പറഞ്ഞത് കേട്ടോ, ഇന്ന ബ്രാൻഡിലെ സൺസ്ക്രീൻ എന്നൊന്നുമില്ല, എല്ലാ സൺസ്ക്രീനിലും യൂസ് ചെയ്യണത് സെയിം ഏകദേശം കൈൻഡ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്.
പക്ഷേ നമ്മൾ അതിനകത്ത് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നോക്കി മേടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിലെ സൺസ്ക്രീനും മേടിക്കാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഓയിലി ഡ്രൈ ആ ഒരു സംഭവം നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് ഇതിനകത്തുള്ള ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ട് സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്ന അങ്ങനത്തെ നല്ലൊരു സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നത് ഏത് കൈൻഡ് ഓഫ് സൺസ്ക്രീൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഡ്രൈ ടച്ച് ഉള്ളതാണോ അതോ മാറ്റാണോ അതോ ജെല്ലാണോ അതോ ക്രീമിയാണോ ഗ്ലോയി ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇങ്ങനെ അറിഞ്ഞിട്ട് ഈ സൺസ്ക്രീനിൽ നിന്നും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എപ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സൺസ്ക്രീൻ എടുക്കുകയാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ഇങ്ങനെ സൺസ്ക്രീനിൻ്റെ ഫോട്ടോ കണ്ടു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് SPF എന്ന് എഴുതിയിട്ടുണ്ടാവും, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. നമ്മുടെ ഈ ഒരു ഇന്ത്യയിലുള്ള ക്ലൈമറ്റിന് അല്ലെങ്കിൽ കേരളത്തിലുള്ള ക്ലൈമറ്റിനൊക്കെ SPF 30+ ഉള്ള സൺസ്ക്രീൻ വേണം സെലക്ട് ചെയ്യാൻ. SPF 30 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ സണ്ണിൽ നിന്നും 96.7% പ്രൊട്ടക്ട് ചെയ്യും. അതായത് അത്രയും മടങ്ങ് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ SPF 50 ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് 98% നമ്മുടെ സ്കിന്നിലെ സണ്ണിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഒരു സൺസ്ക്രീനും 100% നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ SPF 50 മേലെയുള്ള സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമുക്ക് SPF 16, 70, 80 ഒക്കെ കാണുന്നില്ലേ, അതൊക്കെ ആണെങ്കിലും 1% കൂടുള്ളൂ. കാരണം SPF 50 ആകുമ്പോഴേക്കും 98% നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും, 100% ഒരു സൺസ്ക്രീനും പ്രൊട്ടക്ട് ചെയ്യില്ല. അപ്പോൾ 1% കൂടുതലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ 60, 70, 80 ഒക്കെ ആവും തോറും അതിനകത്തുള്ള കെമിക്കൽസും കൂടും, കുറച്ചും കൂടി അത് തിക്കാവാനും അതായത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവാനും ആണ് സാധ്യത ഉള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ SPF 50 ഉള്ള സൺസ്ക്രീൻ മേടിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. SPF 50 ആകുമ്പോൾ നിങ്ങൾ വെളിയിൽ ഇങ്ങനെ ഫുൾ ടൈം വെളിയിൽ പോണ ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലരിങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ എന്താ വെളിയിലിങ്ങനെ കൺസ്ട്രക്ഷനിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ് വെയിലത്ത് ഫുൾ ടൈം നിൽക്കണം, അപ്പം എങ്ങനത്തെ സൺസ്ക്രീനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ SPF 50 ഉള്ള സൺസ്ക്രീനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആളുകളാണ്, നമ്മൾ വീട്ടിലിടുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് പറയുക. കാരണം ഇങ്ങനത്തെ ഇപ്പോൾ ഞാൻ ഇവിടെ റിംഗ് ലൈറ്റും ലൈറ്റ് ഒക്കെ ഓണാക്കിയിട്ടുണ്ട്, ഈ സൈഡിൽ ജനലിൽ നിന്നുള്ള ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ചെറിയ എമൗണ്ടിൽ UV rays വരുന്നതാണ് പറയുക. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ചെറിയൊരു എമൗണ്ട് ഓഫ് ഇപ്പോൾ SPF 30 ഉള്ള നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യാം. അതുപോലെ ജസ്റ്റ് നിങ്ങൾ വെളിയിൽ പോയിട്ട് തിരിച്ച് വരികയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SPF 30 മതിയാവും. ഇങ്ങനെ ഫുൾ ടൈം വെളിയിൽ ഇറങ്ങി നടക്കണം, ഇപ്പോൾ കോളേജ് പോണവരാണ് സ്കൂളിൽ പോണവരൊക്കെ ആണെങ്കിൽ നമ്മൾ വെയിലത്ത് ഒത്തിരി നേരം നിൽക്കണം, ബസ് സ്റ്റോപ്പിൽ നിൽക്കണം, അതല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകണവരാണെങ്കിൽ അത്രയും വെയിൽ കൊള്ളും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ SPF 50 പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ SPF ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്തത് ഒരു സൺസ്ക്രീനിൽ ശ്രദ്ധിക്കേണ്ടത് UVA ആൻഡ് UVB ഈ രണ്ട് പേരും ഇതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കാം. UVA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന റേസ് നമ്മുടെ സ്കിന്നിനെ ഏജിങ്ങിൽ നിന്നും അതുപോലെ സ്കിൻ ക്യാൻസേഴ്സ് അങ്ങനെയുള്ള സംഭവത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് UVA. അതിൻ്റെ പ്രൊട്ടക്ഷൻ ഇതിനകത്തുണ്ടെന്ന്. അപ്പോൾ UVA ഉള്ളത് മേടിക്കാം. UVB ഉണ്ടെങ്കിലാണ് നമ്മുടെ സ്കിന്നിനെ ടാനിങ്ങിൽ നിന്നും ബേണിങ്ങിൽ നിന്നുമൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൺസ്ക്രീനിൽ PA++ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അത് മിക്ക സൺസ്ക്രീനുകളിലും ഉണ്ടാവാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UVA പ്രൊട്ടക്ഷൻ, നമ്മുടെ സ്കിന്നിനെ ഏജിങ്ങിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു UVA റേസിൽ ആ സംഭവത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ഈ ഒരു PA++ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന് 3+ എങ്കിലും മിനിമം ഉള്ളതായിരിക്കണം നിങ്ങൾ മേടിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4+ വരെ മിക്കതിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസിലൊക്കെ വരാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് 4 റേസ് വേണമെന്നെന്തോ വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ മിക്കതിലും ആയി വരണേ ഉള്ളൂ. അപ്പോൾ 3+ ഉള്ളതെങ്കിലും നിങ്ങൾ മേടിക്കാം. സൺസ്പ്രേ, ഈ സൺസ്ക്രീൻ സ്പ്രേ യൂസ് ചെയ്യുകയാണെങ്കിലും ലോഷൻ യൂസ് ചെയ്യുകയാണെങ്കിലും സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും ക്രീം എന്ത് സൺസ്ക്രീൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും PA 3+ ഉള്ളത് തന്നെ നോക്കി മേടിക്കാം. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മളൊരു സൺസ്ക്രീൻ മേടിക്കുമ്പോൾ ബേസിക് ആയിട്ട് നോക്കിയിരിക്കേണ്ടത്. ഇത്രയും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീൻ കിട്ടി. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എത്ര ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് സ്കിന്നിൽ എന്താ ഭയങ്കര ഓയിലി ആയിട്ടോ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യണ പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. അത് മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെള്ളം ഒന്ന് മുഖത്ത് കൊള്ളാണ്, ജസ്റ്റ് മഴയത്തിറങ്ങാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരെ ആ
പ്രൊട്ടക്ഷൻ പോകത്തില്ല. അപ്പോൾ ഈ ഒരു റിക്വലിൻ്റെ അതിനകത്ത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത് മേക്കപ്പിൻ്റെ അണ്ടർനീത്ത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ നോൺ കോമിഡോജെനിക് എന്നുണ്ട്. അതൊക്കെ നമ്മൾക്ക് പിന്നെ സെക്കൻഡറി വരുന്ന സംഗതികളാണ്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഫാക്ടേഴ്സ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സണ്ണിൽ നിന്നും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവീനിയൻസ്, നമ്മുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, കോമിഡോജെനിക് ആയി നോൺ കോമിഡോജെനിക് ആയിട്ടുള്ള സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പോഴ്സ് ക്ലോഗ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് വരാറുള്ളൊരു സംശയമാണ് മിനറൽ സൺസ്ക്രീനും അതുപോലെ കെമിക്കൽ സൺസ്ക്രീനും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഫിസിക്കൽ സൺസ്ക്രീനും ആ ഒരു കെമിക്കലും തമ്മിൽ വ്യത്യാസം എന്താന്നുള്ളത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യണതെല്ലാം തന്നെ കെമിക്കൽ സൺസ്ക്രീൻസ് ആണ്. കെമിക്കൽ സൺസ്ക്രീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന റേസിലെ ആ റേസിനെ നമ്മളിപ്പോൾ സ്കിന്നിൽ ഈ പ്രോഡക്റ്റ് ഇട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും ഈ റേസിനെ ഇട്ടിരിക്കുന്ന പ്രോഡക്റ്റ് അബ്സോർബ് ആക്കും. അബ്സോർബ് ആക്കിയിട്ട് അത് റിലീസ് ചെയ്ത് കളയും. അത് നമ്മുടെ സ്കിന്നിലോട്ട് എത്താതെ ഈ ഇട്ടിരിക്കുന്ന പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്തെടുത്തിട്ട് അത് റിലീസ് ചെയ്ത് കളയാണ് ചെയ്യുക. ഇനി നിങ്ങൾ ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻ ഈ വരുന്ന റേസിനെ റിഫ്ലക്റ്റ് ചെയ്യും ബാക്കിലോട്ട്. അതുകൊണ്ടാണ് ഫിസിക്കൽ സൺസ്ക്രീൻ ഈ പണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാരുടെയൊക്കെ ചുണ്ടിൽ ഇങ്ങനെ ഭയങ്കര വെളുത്തിട്ടിരിക്കില്ലേ, അതൊക്കെ ഫിസിക്കൽ സൺസ്ക്രീൻ ആണ്. കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നത് ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന സൺസ്ക്രീൻ, അതായത് എനിക്ക് തോന്നുന്നു കെമിക്കൽ സൺസ്ക്രീൻ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടാൻ പറയുന്നുണ്ട് തോന്നുന്നു അല്ലേ. പക്ഷെ എന്നാലും കുറച്ചും കൂടി സേഫ്, ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഇങ്ങനെ സാധനങ്ങൾ യൂസ് ചെയ്തെന്ന് പറയില്ലേ, അവർക്കൊക്കെ എല്ലാവർക്കും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിക്കൽ സൺസ്ക്രീൻ എന്നാണ് പറയുക. അതിൽ അതെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിലിടുന്ന, നമ്മുടെ സ്കിന്നിലോട്ട് കയറുന്നില്ല, നമ്മുടെ സ്കിന്നിൻ്റെ വെളിയിൽ മാത്രമേ ഇരിക്കുള്ളൂ. പക്ഷേ ഇതിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, നമുക്ക് ഭയങ്കര വെള്ളമായിട്ട് തോന്നും, അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല നമുക്ക് ഇടുമ്പോഴേക്കും. പക്ഷേ നിങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കില്ല, അങ്ങനെ കാണുമ്പോൾ വെള്ളച്ചിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വരുന്ന റേസ് തട്ടിവിടും, അതാണ് ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ഈ കൺവീനിയൻ്റ് അല്ലാത്തതുകൊണ്ടാണ് കെമിക്കൽ സൺസ്ക്രീൻ എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ വൈറ്റ് കാസ്റ്റ് തരില്ല, ആ ഒരു എന്താ പറയുക, സ്കിന്നിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല, ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്യില്ല, കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കെമിക്കൽ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് കുറച്ചും കൂടി ചീപ്പറാണ്, കെമിക്കൽ സൺസ്ക്രീൻസ് കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. ഫിസിക്കൽ സൺസ്ക്രീൻ വരുമ്പോൾ അത് കുറച്ചും കൂടി പ്രൈസിയർ സൈഡിലാണ് വരണേ, പക്ഷേ അതിൽ ഒത്തിരി കൂടി പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ അപ്പോൾ ഈ ഫിസിക്കൽ സൺസ്ക്രീൻ ആണോ അതോ കെമിക്കൽ സൺസ്ക്രീൻ ആണോ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കംഫർട്ടബിലിറ്റി ആണ്. ഇപ്പോൾ നമ്മളെല്ലാവരും കെമിക്കൽ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുക, അതാകുമ്പോൾ നമുക്ക് ഇടാൻ എളുപ്പമാണ്, അങ്ങനെ വൈറ്റ് കാസ്റ്റ് തരില്ല, മുഖത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല, നമ്മൾ നോർമലി മേക്കപ്പ് ഇടുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ചിലവരെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇങ്ങനെ ഫിസിക്കൽ സൺസ്ക്രീൻ ഇഷ്ടമുള്ളവരുണ്ട്, അവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞേക്കാൻ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാവരും 3 ഫിംഗർ പറയുന്നുണ്ട്, ഞാൻ പക്ഷേ ഇടാറുള്ളത് 2 ഫിംഗറിൽ ഇങ്ങനെ എടുത്തിട്ടാണ് ഇടാറുള്ളത്. ഇത് 2 ഫിംഗറിൽ എടുക്കുക, അതും എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരുന്നത്. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ് ഈ 2 ഫിംഗറിൽ എടുത്ത് ഫേസിലിട്ടതെന്ന് വെച്ചാൽ മൊത്തം എണ്ണയായിട്ട് ഓയിലി ആയിട്ട് എനിക്ക് ദേഹം മുഴുവൻ ഇടാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകും. ഇങ്ങനെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലൊക്കെ ആണെങ്കിൽ അത് ഓരോരോ ഈ സൺസ്ക്രീനിൻ്റെ കൺസിസ്റ്റൻസിയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇത് വളരെ ചെറുതായിട്ട് വരണേ ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ നമുക്ക് ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ ഫേസിൽ എല്ലായിടത്തോട്ടും ആയിട്ടുണ്ടോ, എൻ്റെ നെക്കിലൊക്കെ ഇടാൻ മാത്രം ആയിട്ടുണ്ടോ, എല്ലായിടത്തോട്ടും ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഫുൾ കവർ ചെയ്ത് കിടാം, എങ്കിലാണ് ഈ വരുന്നത് അബ്സോർബ് ചെയ്ത് അതിന് റിലീസ് ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ അതിന് നമ്മൾ എല്ലായിടും ഇടാം, കണ്ണിൻ്റെ മേലും മൂക്കിൻ്റെ ഈ ഭാഗത്തും എല്ലാ ചെവിയിലും കഴുത്തിൻ്റെ പിറകിലും എല്ലായിടത്തും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അത്രമാത്രം നമുക്ക് അറിയാൻ പറ്റണം ആ ഫുൾ കവർ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ കവർ ആവണം, അല്ലാതെ ഇത്തിരി മാത്രമായാൽ പോരാ, നല്ലൊരു തിക്ക് ലെയറിൽ ഫുള്ള് നിങ്ങളുടെ എന്താ സ്കിന്നിലായിട്ടുണ്ടാണ്. അതിന് എളുപ്പമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇത്ര ഫിംഗറിൽ ഇടാനായിട്ട് പറയണേ. അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ ഫുൾ നമുക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് നമ്മുടെ പോഴ്സിന് അകത്തോട്ട് ആക്കണം എന്നില്ല, ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിട്ടിരുന്നാലും മതി, ഫുൾ ആ മേലോട്ട് ഇങ്ങനെ ആക്കാനായിട്ട് വെച്ചിരുന്നാൽ മതി. ഇപ്പം ഞാൻ ഇതിനകത്ത് 2 ഫിംഗറിൽ ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് ഇട്ട് കഴിഞ്ഞിട്ടും ഭയങ്കര ഹെവി ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, കണ്ടോ, ഭയങ്കര ഒരു ഹെവിനെസ് ഇതിനകത്ത് ഫീൽ ചെയ്യില്ല. അത് കാരണം ഇതെൻ്റെ സ്കിൻ ടൈപ്പിന് ചേരുന്ന സൺസ്ക്രീൻ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന സൺസ്ക്രീൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഹെവിനെസ്സോ അല്ലെങ്കിൽ ഭയങ്കര വെയർ തിരിക്കുന്നോ ഒന്നും ഫീൽ ചെയ്യില്ല, നല്ല കംഫർട്ടബിൾ ആയിരിക്കും. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടെ എങ്ങനെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.